കൊയിലാണ്ടി എടവണ സംസ്ഥാന പാതയോരത്ത് അഗസ്ത്യൻമുഴി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മുക്കം നഗരസഭ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് സമീപം താമസിക്കുന്ന കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി നടപടി സ്വീകരിച്ചത്. ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം സൗകര്യമില്ലാത്ത സ്ഥലത്ത് വഴിയോര വിശ്രമ കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിക്കരുതെന്നും പരാതിക്കാർ ചൂണ്ടിക്കാണിച്ച സൗകര്യമുള്ള സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാമെന്ന നഗരസഭയുടെ നിർദ്ദേശിച്ചുകൊണ്ടുമാണ് കോടതി പദ്ധതി സ്റ്റേ ചെയ്തത്. പരാതിക്കാരുടെ സ്ഥലത്തേക്കുള്ള വഴി തടസ്സപ്പെടുത്തരുതെന്നും കെട്ടിടം നിർമ്മിക്കാമെന്ന കളക്ടറുടെ ഉത്തരവ് റദ്ദു ചെയ്തതായും പരാതിക്കാർ പറഞ്ഞു. ഏകദേശം ഒരു വർഷത്തിന് മുന്നേ മുക്കം നഗരസഭ ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി നമ്മുടെ ഞങ്ങളുടെ 10 അടി വീതിയുള്ള വഴി ബ്ലോക്കാക്കിക്കൊണ്ട് ചെയ്ത് നമ്മൾ പരാതി പല പ്രാവശ്യം വാക്കാലം അവരോട് പറഞ്ഞു, വീണ്ടും പരാതി കൊടുത്തു. അതിനൊന്നും ഒരു മറുപടി കിട്ടാഞ്ഞപ്പോൾ നമ്മൾ ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തു. ആ കേസിൻ്റെ വിധി 18-ാം തീയതി ഈ കഴിഞ്ഞ 18-ാം തീയതി നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ചെയ്യാനുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് പുറമ്പോക്ക് സ്ഥലങ്ങൾ ഓപ്പോസിറ്റ് സൈഡുള്ള ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈക്കോർട്ടിന്. അപ്പോൾ അവിടേക്കോ അല്ലെങ്കിൽ മുക്കം മുനിസിപ്പാലിറ്റിക്ക് വേറെ അനുയോജ്യമായ സ്ഥലമുണ്ടെങ്കിൽ അവിടേക്കോ മാറ്റി ചെയ്യാനായിട്ടാണ് വിധി വന്നിരിക്കുന്നത്. മുക്കം നഗരസഭ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് കൊയിലാണ്ടി എടവണ സംസ്ഥാന പാതയിൽ സിവിൽ സ്റ്റേഷന് മുൻവശത്ത് പരതയിൽ ശ്രീജൻ, ബിന്ദു, രജനി എന്നിവരുടെ സ്ഥലത്തേക്കുള്ള വഴി തടസ്സപ്പെടുത്തി ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം കെട്ടിടം പണിയാൻ തീരുമാനമെടുത്തത്. സ്ഥലമുടമകൾ കെട്ടിട നിർമ്മാണത്തിനെതിരെ നഗരസഭാ സെക്രട്ടറി, പൊതുമരാമത്ത് വകുപ്പ്, കളക്ടർ എന്നിവർക്ക് പരാതി നൽകി. യാതൊരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ 3225/2021 നമ്പറായി പരാതി കൊടുക്കുകയായിരുന്നു. ഹൈക്കോടതി കെട്ടിട നിർമ്മാണം സ്റ്റേ ചെയ്യുകയും തുടർന്ന് പരാതിക്കാരുടെ പരാതി പരിഹരിച്ച് തീരുമാനമെടുക്കാൻ നഗരസഭയോട് നിർദ്ദേശിച്ച് ഉത്തരവിടുകയും ചെയ്തു. നഗരസഭ ഹിയറിംഗ് നടത്തുകയും ഏകപക്ഷീയമായി പ്രസ്തുത സ്ഥലത്ത് കെട്ടിടം പണിയാൻ തീരുമാനമെടുക്കുകയും തറക്കല്ലിടുകയും ചെയ്യുകയായിരുന്നു എന്ന് മുൻ കൗൺസിലർ TT സുലൈമാൻ പറഞ്ഞു. ഇതിനെ തുടർന്ന് പരാതിക്കാർ പൊതുമരാമത്ത് വകുപ്പ്, കളക്ടർ എന്നിവർക്ക് വീണ്ടും പരാതി നൽകി. റോഡിന്റെ സ്ഥലം KSTP കൈമാറിയിട്ടില്ലെന്ന് കാണിച്ച് കത്ത് നഗരസഭയ്ക്ക് നൽകിയിട്ടുണ്ടെന്ന വിവരം പരാതിക്കാരെ അറിയിച്ചു. തുടർന്ന് നടപടികളൊന്നും കാണാത്ത സാഹചര്യത്തിൽ പരാതിക്കാർ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കെട്ടിട നിർമ്മാണത്തിന് സ്റ്റേ നിലനിൽക്കെ അത് മറച്ചുവെച്ച് കൗൺസിലുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയായിരുന്നുവെന്നും എന്നാൽ പരാതിക്കാരും മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകരും ചേർന്ന് നിർമ്മാണ പ്രവൃത്തി തടയുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. തൊട്ടടുത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ സ്ഥലത്തേക്കുള്ള വഴിമുടക്കൽ, മറ്റൊന്ന് ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാകുന്ന രീതിയിൽ റോഡിലേക്ക് കയറ്റി, റോഡിൽ നിന്ന് കേവലം 3 അടി വിട്ടിട്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. ഇത് ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യും. പുറത്തുനിന്ന് വരുന്ന യാത്രക്കാർ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പ്ലാൻ സ്റ്റേറ്റ് ലെവലിൽ ഒരു ഒറ്റനില കെട്ടിടമാണ്. ഇവിടെ മാത്രം അവരത് മാറ്റി സ്ഥാപിച്ചാണ്. തൊട്ടടുത്ത് തന്നെ ആവശ്യമായ സ്ഥലം ഉണ്ട് എന്ന് കാണിച്ചിട്ട് പോലും അന്നത്തെ കൗൺസിലർ വ്യക്തി വിദ്വേഷം തീർക്കുന്നതിൻ്റെ പേരിൽ വാശിയോടുകൂടിയാണ് ഈ സ്ഥലം ഇവിടെ തന്നെ വേണം ഈ പ്രവൃത്തി എന്ന് പറഞ്ഞത്. തുടർന്ന് ഹൈക്കോടതി സ്റ്റേ ഉള്ള സ്ഥലത്ത് നിർമ്മാണം നടത്താൻ പാടില്ലെന്ന് പോലീസ് തീരുമാനമെടുക്കുകയും ചെയ്തു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി പരാതിക്കാരെ കേട്ടതിനു ശേഷം മാത്രം തീരുമാനമെടുക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. രാഷ്ട്രീയ ഭരണ സ്വാധീനം ഉപയോഗിച്ചും കളക്ടർക്ക് തെറ്റായ റിപ്പോർട്ട് നൽകിയും വീണ്ടും ഇതേ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാമെന്ന് കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചതായും എന്നാൽ ഇതിനെതിരെ പരാതിക്കാർ വീണ്ടും ഹൈക്കോടതിയിൽ പരാതി നൽകുകയും കെട്ടിട നിർമ്മാണം ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.